ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്നത് ആഭ്യന്തര പോലീസ് നടപടികളുടെ പേരിലാണ്. എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അധികാരമേറ്റതോടെ ഈ കാര്യത്തിൽ ഒരു കർശന നടപാടിലേക്ക് നീങ്ങുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കാനാണ് എം വി ഗോവിന്ദന്റെ നിർദ്ദേശം. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഗുണ്ടാ ബന്ധമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളാൻ തീരുമാനിച്ചത്. അതേസമയം ക്രിമിനൽ ബന്ധമുള്ളവർക്കെതിരെ നടപടികൾ തുടരുമ്പോഴും ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ സംശയത്തോടെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കാണുന്നത്. ഇഷ്ടമില്ലാത്ത ഓഫീസർമാരെ ഒതുക്കാനുള്ള അവസരവുമായും ഇതിനെ കാണുന്നുണ്ട്. ഇതിനിടെയാണ് ഗുണ്ടാ ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായ 40-ലേറെ ഇൻസ്പെക്ടർമാരെ നേരിട്ട് ഫോണിൽ വിളിച്ച് വിവരം ശേഖരിച്ചത്. രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ വിരോധം തീർക്കാനും ഇവർക്ക് ബന്ധമുള്ള ഗുണ്ടകളെ സംരക്ഷിക്കാനും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ റിപ്പോർട്ട് അയക്കുന്നുവെന്ന പരാതിയും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എസ് എച്ച് ഒമാരെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നത്. എസ് എച്ച് ഒമാർക്ക് പറയാനുള്ളത് എന്താണെന്ന് അടക്കമുള്ള വിവരങ്ങളാണ് തേടിയിട്ടുള്ളത്. ചിലർ സർവീസിലെ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 8 വർഷം മുമ്പും മറ്റും എസ് ഐമാരായി സർവീസിൽ കയറിയപ്പോൾ ചെയ്ത ജോലികൾ തന്നെയാണ് സ്റ്റേഷൻ ചുമതലയുള്ള ഇൻസ്പെക്ടർമാരായി തങ്ങൾ ഇപ്പോഴും ചെയ്യുന്നതെന്ന് പലരും പരാതി പറഞ്ഞു. അനാവശ്യ അച്ചടക്ക നടപടികൾ ഉണ്ടാക്കുന്നു. പിൽക്കാലങ്ങളിൽ എസ് ഐ നിയമനം ലഭിക്കുന്നതുവരെ സ്റ്റേഷൻ ചുമതല ഏൽപ്പിക്കുകയും തങ്ങളെ മറ്റു ചുമതലകളിലേക്ക് മാറ്റുകയും വേണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇത്തരത്തിൽ എസ് ഐമാരെ 100-ലേറെ സ്റ്റേഷനുകളുടെ ചുമതല ഏൽപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുമാണ്. ഇതിനിടെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങൾ തേടി സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് യൂണിറ്റ് മേധാവികളോട് ഡി ജി പി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പോലീസ് ഗുണ്ടാബന്ധം വെളിച്ചത്തായതോടെയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിയിലേക്ക് ഡി ജി പി നീങ്ങുന്നത്. ഇതിനിടെ സംസ്ഥാന വ്യാപകമായി 24 എസ് എച്ച് ഒമാരെ സ്ഥലം മാറ്റിയിട്ടുമുണ്ട്. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ നടപടി നേരിട്ട സി ഐ മാർക്ക് പകരം ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു കഴിഞ്ഞു. പോലീസ് സേനയിലെ കളങ്കിതർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് യൂണിറ്റ് മേധാവികൾക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഐ ജിമാർ, ഡി ഐ ജിമാർ, സിറ്റി പോലീസ് കമ്മീഷണർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികളായവരുടെ പട്ടിക തയ്യാറാക്കേണ്ടത്. പോക്സോ, ബലാത്സംഗം, വിജിലൻസ് കേസടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിൽപ്പെട്ട പോലീസുകാരുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിട്ട പോലീസുകാരുടെ വിവരങ്ങളും ഡി ജി പി തേടിക്കഴിഞ്ഞു. മുൻകാല ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുനഃപരിശോധിക്കാനും ഡി ജി പി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ മുഴുവൻ പോലീസുകാരും നടപടി നേരിട്ട മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ പുതിയ എസ് എച്ച് ഒയെ നിയമിച്ചു. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സി ഐ സിജു കെ എൽ നായരാണ് മംഗലാപുരം എസ് എച്ച് ഒ. സസ്പെൻഷനിലായ പേട്ട സി ഐ റിയാസ് രാജയ്ക്ക് പകരം എസ് ഐ സുരേഷ് ബാബുവിനെയും നിയമിച്ചു കഴിഞ്ഞു. അതിനിടെ കസ്റ്റഡി കൊലപാതകം, മണൽ മാഫിയ ബന്ധം എന്നിവയുടെ പേരിൽ സസ്പെൻഷനിലായിരുന്ന തിരുവല്ല മുൻ എസ് എച്ച് ഒ സുരേഷ് വി നായരെ സർവീസിൽ തിരിച്ചെടുത്തു. താനൂർ കൺട്രോൾ റൂമിലാണ് പുതിയ നിയമനം. രാത്രി 11 ശേഷം പ്രവർത്തിക്കുന്ന ബാറുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള പോലീസ് ആക്ടിലെ അധികാരം പ്രയോഗിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് ഡി ജി പി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിനാണ് ബാറുകൾക്ക് കർശന നിർദ്ദേശം വരുന്നത്. അനുമതിയില്ലാത്ത ഡി ജെ പാർട്ടികൾ നടക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, പൊതുകെട്ടിടങ്ങളിലെ സംഘചേർന്നുള്ള മദ്യപാനം എന്നിവ കണ്ടെത്തിയാൽ ഇവരുടെ ലൈസൻസ് റദ്ദാക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. കെട്ടിടങ്ങൾക്കുള്ളിൽ രാത്രി 11 ശേഷവും തുറസായ സ്ഥലത്ത് 10 ശേഷവും മൈക്ക് പ്രവർത്തിപ്പിച്ചാലും ഇനി നടപടിയുണ്ടാവും.